എല്ലാവർക്കും മൂവി ഫാൻ മീഡിയയിലേക്ക് സ്വാഗതം ഏറ്റവും പുതിയ വിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക മലയാളികളുടെ പ്രിയ താരമാണ് ദുൽഖർ സൽമാൻ സിനിമയിലെത്തി ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ പാൻ ഇന്ത്യൻ ലെവലിലേക്ക് ഉയർന്ന താരത്തിന് വാഹനങ്ങളോടുള്ള താൽപ്പര്യം വളരെ വലുതാണ് പുത്തൻ വാഹനങ്ങൾ ഹരമാക്കിയ ദുൽഖർ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി തൻ്റെ ഗാരേജിലെ സൂപ്പർ കാറുകളുടെ കളക്ഷനുകൾ ആരാധകരുമായി പങ്കുവയ്ക്കുകയാണ് വിൻറ്റേജ് കാറുകളുടെ വലിയൊരു ശേഖരം തന്നെയുണ്ട് ദുൽഖറിന് ഇപ്പോഴിതാ തൻ്റെ കാർ വീഡിയോയ്ക്ക് താഴെ വന്ന കമൻറ്റിന് ദുൽഖർ നൽകിയ മറുപടി ശ്രദ്ധ നേടുന്നു ബ്രോ നമ്മുടെ നാട്ടിലെ റോഡുകളുടെ അവസ്ഥയും സ്പീഡ് ബ്രേക്കറുമെല്ലാം വെച്ച് നിങ്ങൾ ഈ കാറുകളെല്ലാം ഇന്ത്യയിൽ എവിടെയാണ് ഓടിക്കുന്നതെന്നാണ് ഞാൻ അത്ഭുതപ്പെടുന്നത് ശരാശരി പത്ത് കിലോമീറ്ററെങ്കിലും വേഗതയിൽ നിങ്ങൾ ഈ ഓരോ കാറും എത്ര തവണ ഓടിച്ചിട്ടുണ്ട് എന്നായിരുന്നു ആരാധകന്റെ കമൻറ്റ് ഇത് ശ്രദ്ധയിൽപ്പെട്ട ദുൽഖർ ഉടൻ തന്നെ മറുപടിയും നൽകി അവിടെ മാൻഹട്ടണിൽ ഓടിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇന്ത്യയിലും ഓടിക്കാം ഇതിൽ ജി ടി ത്രീ ഒഴികെയുള്ളവയെല്ലാം ചെന്നൈ കൊച്ചി ബാംഗ്ലൂർ റോഡുകളിൽ ഞങ്ങൾ ഡ്രൈവ് ചെയ്തിട്ടുണ്ട് കാരണം ജി ടി ത്രീയിൽ നിറയ്ക്കുന്ന ഇന്ധനത്തിൻ്റെ ഗുണനിലവാരത്തെക്കുറിച്ച് എനിക്കൊരൽപ്പം ആശങ്കയുണ്ട് എന്നായിരുന്നു ദുൽഖർ നൽകിയ മറുപടി അതേസമയം ചുപ്പ് എന്ന ബോളിവുഡ് ചിത്രമാണ് ദുൽഖറിൻ്റെതായി ഒടുവിൽ പുറത്തിറങ്ങിയത് സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് തിയേറ്ററുകളിൽ എത്തിയ ചിത്രം പ്രേക്ഷക നിരൂപക പ്രശംസകൾ ഒരുപോലെ നേടിയിരുന്നു ദുൽഖറിൻ്റെ കരിയറിലെ മൂന്നാമത്തെ ബോളിവുഡ് ചിത്രം കൂടിയായിരുന്നു ഇത് ശ്രേയ ധനന്തിരി പൂജ ഭട്ട് എന്നിവരാണ് നായികമാരായി എത്തിയത് അടുത്തിടെ പുറത്തിറങ്ങിയ സീതാരാമം എന്ന ചിത്രവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഓഗസ്റ്റ് അഞ്ചിന് റിലീസ് ചെയ്ത ഈ ചിത്രം തെന്നിന്ത്യയിൽ മറ്റൊരു മെഗാഹിറ്റായി മാറി രശ്മിക മന്ദാനയും മൃണാൾ താക്കൂറും നായികമാരായി എത്തിയ ചിത്രം റിലീസ് ദിനം മുതൽ ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന ചിത്രമാണിത്